അങ്ങനെ നമ്മൾ ചൂണ്ട കെട്ടി തുടങ്ങി. നമുക്ക് ഏറ്റവും ബെസ്റ്റ് തീറ്റ എന്ന് പറയുന്നത് വാള കെട്ടിക്കാൻ. അങ്ങനെ നമ്മൾ എല്ലാ ചൂണ്ടയിലും തീറ്റ കൊടുത്തിട്ട് കേട്ടോ. എല്ലാവരും ശരിക്കും പറയുന്നത് ഇരുട്ടിനെ പേടിയാന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം ഇരുട്ടാ കേട്ടോ. ആ കമ്പ് വലിച്ച് താത്തു നിന്നാട്ടെ, എന്തോ മീനുണ്ട് കേട്ടോ. എനിക്ക് മീൻ അത്രയും വലി കണ്ടിട്ട് ഒരു പക്ഷേ വാളയാകും. വേണ്ട, വാള കിടക്കുന്നതാ നമ്മുടെ ചൂണ്ടയിൽ ഇടക്കിക്കണേ. ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. ഇന്ന് നമുക്ക് ചെറിയൊരു മീൻപിടുത്ത കാഴ്ച കാണാവേ. ചെറിയ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ എന്താ പറയുക മഞ്ഞക്കുരിനെ വാളേനൊക്കെ പിടിക്കുന്ന ഒരു 1000 ചൂണ്ട പരിപാടി, അക്കരെ അക്കരയിൽ ചരട് കേട്ടിട്ടുള്ള പരിപാടി. അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. വെള്ളം ചെറിയ തെളിവാണ്, അതുകൊണ്ടൊന്നും വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ 1000 ചൂണ്ടല മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടാ, ചൂണ്ടക്കുളത്തിരിക്കണ്ട. അപ്പോൾ ചിലപ്പോൾ ഒരു ചരടിനകത്ത് ഒരു 10, 20, 30 ചൂണ്ടക്കുളത്തൊക്കെ കാണും. അപ്പോൾ അതിലെല്ലാത്തിനും തീറ്റ കൊടുത്തിട്ടല്ലേ നമുക്ക് മീൻ കിട്ടുള്ളൂ കേട്ടോ. ഏതിൽ നിന്ന് കിട്ടുന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ അതെ, നമ്മൾ അക്കരെ ഇക്കരെ കെട്ടാണ് ചരട് ഇതാ കേട്ടോ. ഈ നമ്മൾ ഈ മഞ്ഞ ചരടില്ലേ പ്ലാസ്റ്റിക് ചരട്, ഈ ചടലായിരിക്കും നമ്മൾ ഈ ചൂണ്ട ഓരോന്ന് കെട്ടുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ ആദ്യം തന്നെ. ഇതിൻ്റെ കല്ലുണ്ട്, വെയിറ്റ് ഉണ്ട്. എന്നു വെച്ചാൽ ഈ ചൂണ്ട പൊങ്ങി വരരുത്, പൊങ്ങി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ മീൻ കിട്ടിയരാം. അടിയിൽ കൂടിയാണ് മീൻ, ഈ വാളയും മഞ്ഞക്കൂടിയൊക്കെ പോവുള്ളൂ വെള്ളത്തിന് അടിയിൽ കൂടി. അപ്പോൾ ശകലം വെയിറ്റ് കൊടുത്ത് താത്തിയിട്ടാലേ ആ മീൻ അടിക്കുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്ത് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു കലക്കൽ മാറിയ സമയത്ത് നമ്മൾ ഈ വാളക്ക് വേണ്ടി വെട്ടിടുമ്പം ഒത്തിരി താത്തിയല്ല, അതായത് നിലത്ത് മുട്ടിക്കിടക്കണ്ട, ഒരു പകുതിയോളം താന്ന് കിടന്നാൽ മതി. അപ്പോൾ ഹാഫ് വെയിറ്റേ നമ്മൾ ഇടുകയുള്ളൂ, എന്നാലേ വാള വെട്ടുള്ളൂ. തീർത്തും താഴത്ത് ഈ വെള്ളം തെളിയുമ്പോൾ വാള താഴത്തോട്ട് പോകത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ അവിടെ നിന്ന് ഞാൻ കെട്ടണം കാണിച്ചു തരാവേ. അല്ല, ആ കിളികളെല്ലാം ചേക്കേറിന, ആ കാടിനകത്ത് നിറച്ച് കിളിയാണ്, ചെറിയ ചെറിയ കിളിയില്ല, ഈ കുരുവി പോലത്തെ ആ കിളികളെല്ലാം അതിനകത്ത് ചേക്കേറിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേൾക്കണത് ഉണ്ടോ. ഈ മരത്തേലെല്ലാത്തിലും കിളികൾ രാത്രി വന്നപ്പോൾ സന്ധ്യ മയങ്ങാറും ചേക്കേറിയിരിക്കുക. സന്ധ്യ മയങ്ങി ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഏകദേശം ഒരു 6:30 ആയി കാണും കേട്ടോ ഇപ്പോൾ സമയം. ഇപ്പോൾ എല്ലാ കിളികളും വന്ന് ചേക്കേറി തുടങ്ങിയതാണ്. നമ്മുടെ ചരടിൻ്റെ ഒരറ്റം ഈ കമ്പല കേട്ടണം കേട്ടോ. ഇത് കണ്ട, ഇങ്ങനെ ഇളകി കളിക്കേണ്ട കമ്പല വേണം കേട്ടാൽ. അതായത് മീൻ വലിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, മീൻ വലിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കണം, എന്നാലേ മീൻ കീറിപ്പോകായിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ മീൻ ബലം കൊടുക്കുമ്പോൾ ചൂണ്ടക്കുളത്തിൽ നിന്ന് കീറിപ്പോവും. ഇനിയിപ്പോൾ നേരെ അക്കരയിൽ അവിടെ കാണുന്ന ആ കമ്പ് കൂട്ടം കണ്ട, അവിടെ കൊണ്ടുവേണം അടുത്ത ചരട് കെട്ടാൻ. ഇത് ഉടക്കാതിരുന്നാൽ മതി, ഉടക്കിയാ പണി വാള. വെള്ളം പിടിച്ചു നിർത്താനും പാടാ. കണ്ടോ ചെറിയൊരു ഒഴുക്കുണ്ട് വെള്ളത്തിന്, കണ്ടോ. ഒഴുക്കില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ തുഴഞ്ഞ് നേരെ അക്കരയെ കൊണ്ട് അടിപ്പിക്കണം. നോക്കട്ടെ നോക്കട്ടെ, നല്ല ഒഴുക്കുണ്ട്. സ്ഥലം ഒഴുക്ക് കൂടുതലാണ് പിടിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ശരിക്കും നല്ല വാള കിട്ടുന്ന സ്ഥലമായത്. ഇവിടെ ഒരു തോടുണ്ടല്ലോ, നമ്മൾ ഈ തോടിനകത്താണ് നേരത്തെ വലയും കൂടൊക്കെ വെച്ച് മീൻ പിടിച്ചോണ്ടിരുന്നത്, വാള പിടിച്ചോണ്ടിരുന്നത്. കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചല്ലോ ഒരു നിറച്ച് വാള കിട്ടുന്നത്, അതൊക്കെ അവിടെയാണ്. അപ്പം അവിടെയാണ് ഏറ്റവും കൂടുതൽ മീൻ കയറുന്ന സ്ഥലം. തുഴഞ്ഞ് നേരെ അക്കരെ അടിപ്പിക്കട്ടെ. ഈ ചരട് ആദ്യം കെട്ടാം. ചരട് ആദ്യം കെട്ടിയതിന് ശേഷം നമുക്ക് വെയിറ്റ് വിടാം, അതുപോലെ ചൂണ്ടക്കുളത്തൊക്കെ അതിനകത്ത് കോർക്കാം. ഇല്ലെങ്കിൽ പാടായിരിക്കും. ആ കമ്പയെ കൊണ്ട് കെട്ടാം, ഞാൻ കെട്ടട്ടെ. അങ്ങനെ നമ്മൾ ചൂണ്ട കെട്ടി തുടങ്ങിയിട്ടാ, നമ്മൾ വെയിറ്റ് ഇട്ടിട്ടുണ്ട്, അക്കരെ അക്കരെ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചരടൊരു ചൂണ്ട ഇങ്ങനെ കിട്ടും. രണ്ട് ഈ ഏകദേശം ഒരു 1 നീളത്തിൽ, 1 വേണ്ട, ഒരു 1.5 നീളത്തിൽ നമ്മൾ ചരടിൽ ഇങ്ങനെ കിട്ടും. രണ്ട് ഇതിൽ കോർത്തിടും. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ തീറ്റ കൊടുക്കണം. ഈ കൊളുത്തിനകത്ത് നമ്മൾ തീറ്റ കൊടുത്ത് ഇങ്ങനെ ഇടും. രണ്ട് ഇതിപ്പോൾ നമ്മൾ വാളക്ക് വേണ്ടിയിട്ടായ കാരണം ഒരുപാട് താഴ്ത്തിയിട്ടില്ല കേട്ടോ, ഇതൊരു മീഡിയം താഴ്ത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ മൊത്തം ചൂണ്ടെന്ന് കെട്ടിട്ടാ, ബാക്കിയെല്ലാം ചൂണ്ട കെട്ടിയിട്ട് ഞാൻ തീറ്റ കൊടുക്കണം കാണിച്ചു തരാം. തീറ്റ എന്നാന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. വാള കിട്ടാൻ ഈ സമയത്ത് വാള കിട്ടാൻ എളുപ്പം കിട്ടാൻ, മീൻ കിട്ടാനുള്ള തീറ്റ എന്താന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ ചൂണ്ട അക്കരെ അക്കരെ മൊത്തം കെട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതിലെല്ലാത്തിലും ഇതാ നമ്മൾ ചൂണ്ടക്കുളത്ത് കെട്ടിയിട്ടുണ്ട്, വെയിറ്റ് വിട്ടിട്ടുണ്ട്. ഇതുണ്ട് താന്ന് പോകണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തീറ്റ കൊടുക്കാവേ, തീറ്റ തന്നെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഏറ്റവും ബെസ്റ്റ് തീറ്റ എന്ന് പറയുന്നത് വാള കെട്ടിക്കാൻ. അപ്പോൾ ഇതാ സാധനം, ഇതെന്ന് തരാം. മറ്റേ ആരാന കേട്ടോ, ഇതുണ്ട്. ഇത് കോർത്തിട്ട ഏത് വാള അടിക്കും, ആരാനെ കണ്ട. ഇത് കോർത്തിട്ട ഏത് വാള എവിടെ ഉണ്ടെങ്കിലും അടിക്കും. പിന്നെ നമ്മൾ ചെമ്മീനും ഉണ്ട്, ചെമ്മീനും കോർത്തിട്ടാണ്. അപ്പോൾ നമ്മളത് ചെമ്മീനും കുറച്ച് രാവിലെ പിടിച്ചിട്ട് പിന്നെ ഇതേ കുറേ ആരാനയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതാണ് കോർക്കാൻ പോകുന്നത് കേട്ടോ. ആരാനെ കോർക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. എന്നാ വെച്ചാൽ അതിനെ കയ്യിൽ പിടിച്ചെടുക്കാൻ പാടാണ്, പക്ഷെ കോർത്ത് ഒരുവിധം ഇതേ കോർത്ത് ഉണ്ടോ. ഇത് കിടന്ന് ഓടിക്കളിച്ചോളും, അതാകുമ്പോൾ മീൻ എവിടെ ഉണ്ടെങ്കിലും വന്ന് ചാടി അടിച്ചോളും. കണ്ട ആരാന പ്രത്യേകം അത് പെട്ടെന്ന് ചായയല്ല, ഇങ്ങനെ കിടന്നോളൂ.
ബാക്കി എല്ലാ ചൂണ്ടയിലും കോർക്കട്ടെ, ഒരു മഴക്കാർ കയറി വരുന്നുണ്ട്, കോർക്കട്ടെ. അങ്ങനെ നമ്മൾ എല്ലാ ചൂണ്ടയിലും തീറ്റ കോർത്തിട്ടുണ്ട് കേട്ടോ. ആ കൂടെ ഒരു മൂന്ന് ആരാണ് നമുക്ക് ഉണ്ടായിരുന്നു, ആ മൂന്നെണ്ണത്തിൽ മൂന്നെണ്ണം കോർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ പറയണ്ട, നമുക്ക് ഇവിടെ ഒരു ചൂണ്ടയുണ്ട്, അതിനകത്ത് കൂടി ഒരു കൊളുത്ത് കയർത്ത് ഒരു തീറ്റയും കോർത്തിടാം. നമുക്ക് നോക്കാമല്ലോ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഇത് വിട്ടേക്കാം, ഇപ്പോൾ വെള്ളത്തിനടി കിടക്കട്ടെ. ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് രാത്രിയിൽ വന്നൊന്ന് പൊക്കി നോക്കാം. ഇപ്പോൾ പോവാം. ഇപ്പോൾ നമുക്ക് ഇതിൽ ഇത് മറ്റേ ചൂണ്ടയിൽ കൂടിയേ തീറ്റ കോർത്തിട്ട് രാത്രി വന്ന് പൊക്കി നോക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണും, കാണാതിരിക്കുകയല്ല, കാണണം, കാണണമല്ലോ. നല്ല അടിപൊളി നിലാൻ വെളിച്ചാണ് കേട്ടോ. ഇതുകൊണ്ട നമ്മൾ ടോർച്ചൊന്നും അടിക്കാണ്ടുള്ള ഇതാണ് കേട്ടോ. മരത്തിൻ്റെയൊക്കെ മേളിൽ ഭാഗം കാണുന്നത് നല്ല രസമുണ്ട്. കാണാൻ നക്ഷത്രങ്ങളൊക്കെ എല്ലാം തെളിഞ്ഞ് നിൽക്കുക, ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാൻ മേല. എന്താ ഞാൻ ഉദിച്ച് നിൽക്കുന്നത്. എല്ലാവരും ശരിക്കും പറയുന്നത് ഇരുട്ടിനെ പേടിയാന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം ഇരുട്ടാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഇതാണ്, അതായത് എന്താ പറയുക, ഒരു മൂകതയാണ് നമ്മുടെ എല്ലാ ഒരു എന്താ പറയുക, നമ്മുടെ സകല ടെൻഷനും മാറും. ഈ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇരുട്ടത്തിരിക്കാനായിരിക്കും കേട്ടോ. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുക, എന്താ വെച്ചാൽ വേറെ ഒരു ശല്യമില്ല, എന്താ വേറെ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. എപ്പോഴും ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ഞാനീ പോകുന്ന രാത്രി മീൻ പിടിക്കാൻ പോകുന്ന ഇതൊക്കെ ആകുമ്പം ഈ കിളികളുടെ കരച്ചിൽ, ചീവീടുകളിലെ തവള കരയുന്നതും അതൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രസമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഇതാണ്. കൂടുതലും ഞാൻ ഈ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം എന്താ പറയുക, നമുക്ക് നമ്മുടെ ഈ മൈൻഡിൽ ഉള്ളത് മറ്റുള്ള ആൾക്കാരുണ്ടായല്ലോ, അവർക്ക് ഓരോക്കോ എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇതാണ് എനിക്കിഷ്ടം, കാരണം എൻ്റെ പ്രൈവസിയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആരെയും ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സന്തോഷങ്ങളിൽ കൂടെ അങ്ങ് പോകുന്നു. ആ നല്ല രസമുണ്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട് എന്താ പറയുക ടെൻഷനുകൾ മാറാൻ സഹായിക്കുന്നുണ്ട് എൻ്റെ ഈ ഇരുട്ടത്തുള്ള പരിപാടി, അതായത് രാത്രിയുള്ള ഈ കറക്കവും മീൻ പിടുത്തവും എല്ലാം. പുഴയുടെ നടുക്കൂടി വള്ളം പോണത്, വള്ളത്തിൻ്റെ തലഭാഗമൊക്കെ കാണുന്നു, നല്ല അടിപൊളി ഇരുട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചിരിക്കുന്നതാണ്, പ്രത്യേക ഒരു ഫീലിംഗ് ആട്ടോ. അത് ഈ ആ കമ്പ് വലിച്ചു താത്തുന്നതാണ്ട, എന്തോ മീനുണ്ട് കേട്ടോ. എനിക്ക് മോന് അത്രയും വലി കണ്ടിട്ട് ഒരു പക്ഷേ വാളയാകും, അല്ല മഞ്ഞക്കൂരി ആയിരിക്കും കേട്ടോ. എന്താ നമ്മളാ ചൂണ്ട കെട്ടി വലിച്ചു താത്തുന്നത്, അതേണ്ട ഒരുപാട് മീൻ ഉടക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം വലിച്ചിളക്കും, ഈ കാട് മൊത്തം ഇളകുന്നതാണ്. ഇതുവരെ നമുക്കൊന്ന് പൊക്കി നോക്കാവേ, വലിക്കുന്നുണ്ടെന്തോ. വാളയാട്ടാ, ഇത് മുഴുത്ത വാള, ഇല്ല കിടന്ന് കളിക്കാനുണ്ടാ, വെള്ളത്തിനടി കിടന്ന് കളിക്കുന്നുണ്ടാ. അടിപൊളി ഒരു വാള, വെള്ളത്തിനടി കിടക്കാനുണ്ടാ, തിളങ്ങുന്നുണ്ട്. ഞാൻ വള ഒന്ന് പൊക്കട്ടെ, പൊക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടേ. ഇല്ലേ രണ്ടും കൂടി ആകുമ്പോൾ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഇവിടെ ക്യാമറ താഴെ തൂവും. വേണ്ട വാള കിടക്കുന്നതാണ്ടാ, അവിടെ ചൂണ്ടയിൽ ഇടക്കിയേക്കണേ. ഇത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, നോക്കട്ടെ. ചൂണ്ടയിൽ കിടക്കുന്നുണ്ട, അടിപൊളി സാധനമാണേ. ഇത് കിടക്കുന്നുണ്ട്, വെള്ളത്തിനടിയില്ല. പൊക്കി പൊക്കട്ടെ പൊക്കട്ടെ, എനിക്ക് ഉറപ്പില്ല ഇത് കിട്ടൂലെന്ന്. ചിലപ്പോൾ ചൂണ്ട പൊട്ടിച്ച് പോകും, എന്തുപോലെ ഞാൻ പൊക്കി വെള്ളത്തിൽ ഇടാൻ നോക്കട്ടെ. നമ്മൾ ആരാനിൽ അടിച്ച് കിടക്കണേ കേട്ടോ, ആരാൻ അപ്പുറത്ത് പൊക്കറത്ത് നിന്ന് കളിക്കണം. ആഹല ഹെവി സാധനം, ഹാ ഹാ ഹാ. പൊക്കട്ടെ പൊക്കട്ടെ, പൊക്കി വെള്ളത്തിടാവേ. ആഹാ കിട്ടി, നമ്മുടെ പരീക്ഷണം വിജയിച്ചിട്ട് കേട്ടോ. ആരാനിൽ കോർത്ത് കിട്ടു, നല്ല അടിപൊളി ഒരു വാള, അടിപൊളി എന്ന് പറയുക അടിപൊളി സാധനം നമ്മുടെ ചൂണ്ടയിൽ കിട്ടുന്നുണ്ട്. ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വരാം, അങ്ങോട്ട് വലിക്കാനായിട്ട് കാണുന്നില്ല. പക്ഷെ ഇതിൽ കിട്ടി കേട്ടോ, നമ്മുടെ പരീക്ഷണം വിജയിച്ച്. ആഹാ ഇത് ഞാൻ ചൂണ്ടയിൽ നിന്ന് കോർത്ത് ഊരിയിട്ടെ കേട്ടോ. നമ്മുടെ ആരാൻ ചത്തിട്ടില്ല കേട്ടോ, അപ്പോൾ നമ്മൾ അവനെ വീണ്ടും അങ്ങോട്ട് വെള്ളത്തിലോട്ട് തന്നെ കോർത്തിടുക കേട്ടോ. ചൂണ്ടയിൽ കോർത്തെ വെള്ളത്തിലോട്ട് തന്നെ ഇടാം, വേറെ വല്ലൊരു അടിക്കും നോക്കട്ടെ. നമ്മുടെ വാളച്ചാരെടുത്ത് വലക്കാത്തിട്ട് അതെ നമ്മുടെ ആര ഒന്നാരാനെ അടുത്തേനും കൂടി വെട്ടിത്താ, എങ്ങനെയാണ് ഒന്ന് ഒപ്പിച്ച് കേട്ടാ. ഇയാ ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കട്ടെ, അങ്ങോട്ടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ വലിക്കുന്നില്ല. എന്തായാലും പൊക്കി നോക്കാം, നമ്മുടെ വെയിറ്റ് കിടക്കണം. ഒന്ന് പൊക്കി നോക്കട്ടെ, നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കും കേട്ടോ. ബാക്കി ഒന്നിലും കൊത്തിയിട്ടില്ല കേട്ടോ, ബാക്കിയുള്ളതും തീറ്റ അതേപോലെ കിടപ്പുണ്ട്. എന്തുപോലെ നമുക്കൊരു എന്താ പറയുക, നേരം വെളുക്കാറാകുമ്പോൾ ഒന്ന് പൊക്കി നോക്കാം, ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് പൊക്കി നോക്കാം. അന്നേരം ഭാഗ്യമുണ്ടെ അന്നേരം മീൻ ചിലപ്പോൾ കാണും. എന്നാലും ഈ പുള്ളിനെ കൊണ്ട് നമുക്ക് വെള്ളത്തിൽ കൊണ്ടിടാവേ, ചാകാതിരിക്കട്ടെ, രാവിലെ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കേണ്ടതാണ്.
അങ്ങനെ നമ്മുടെ കിട്ടിയ വാളച്ചാരെ കൊണ്ടുപോയി വലയിൽ കെട്ടിട്ടിരിക്കുക കേട്ടോ വെള്ളത്തിൽ. ഈ വല ചെറിയായതുകൊണ്ടേ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് കിടക്കും എന്ന് വെച്ചാൽ ചുരുണ്ട് കൂടിയാ പുള്ളി കിടക്കണം. എന്തായാലും കുഴപ്പമില്ല, കിടക്കട്ടെ, ചാകാതെ കിടക്കും, രക്ഷയില്ല കേട്ടോ. നമ്മൾ വേറെ നമുക്ക് ആ ഒരു വാള മാത്രമേ അടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും രക്ഷ പെട്ടില്ല. ഏത് നമ്മുടെ ആരാൻ കിടക്കണം, ആ അവിടുത്തെ ആരാൻ ഇവിടെ കിടപ്പുണ്ട്. ചെമ്മീനൊക്കെ എന്തോ മീൻ അടിച്ചിട്ടുണ്ട്, അത് ചെറിയ പൊടിമീനൊക്കെ ആയിരിക്കുള്ളൂ. ഇത് നമുക്ക് വാള അടിച്ച ആരാൻ ഇവിടെ കിടപ്പുണ്ട്, രക്ഷപ്പെട്ടിട്ടില്ല. എനിക്ക് തന്നെ തന്നെ തോന്നാൻ അറിയാം, ഇപ്പോൾ സമയം ഏണ്ടും 3:30 കഴിഞ്ഞിട്ടുണ്ട്, രാവിലെ നേരം എടുക്കാറായി, 3:30 ആയി. അപ്പോൾ ഈ ഇറക്കം വീണ കാരണം ഇതുണ്ട് കലക്ക വെള്ളം വരാൻ തോന്നിയിട്ട്, ഈ തോട്ടിൽ നിന്നൊക്കെ ചീത്ത വെള്ളം ഇറങ്ങി തോന്നി. അതാ മീനടിക്കാത്ത, ഏറ്റത്തിനേ മീനടിക്കുള്ളൂ, വാളയടിക്കുള്ളൂ, എന്തെങ്കിലും മീനായിട്ട് അടിക്കുള്ളൂ. ആ കുഴപ്പമില്ല, എന്തായാലും നമ്മുടെ പരീക്ഷണം അല്ലായിരുന്നു, പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി ഒരു വാള കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്നാ പറയണേ, നാളെ വൈകുന്നേരം കൂടി ഒന്ന് ഇട്ടിട്ട് നോക്കാം, മീൻ കിട്ടും, ഏറ്റത്തിനിട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടും, പിറക്കായ കൊണ്ട. അപ്പോൾ ഓക്കെ, എന്തായാലും നമ്മൾ പരിപാടി നിർത്തുവാ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വാള എടുത്ത് പരീക്ഷണമൊക്കെ? ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഇതിനകത്ത് വാള അടിക്കുന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പരീക്ഷണമാണ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ആരാൻ കൊടുത്തിട്ട് എന്താ ഒരു വെട്ടിച്ചുണ്ടി ഇടുന്നത്. വെട്ടിച്ചുണ്ടി അല്ല, ഒരു ആയിരം ചൂണ്ട ഇടുന്നത്. സാധാരണ ഞങ്ങൾ ആയിരം ചൂണ്ട ഇടുമ്പം എന്താ പറയുക, മണ്ണിര അല്ലെങ്കിൽ ഈ കോഴി വേസ്റ്റിലെ കോഴിക്കോടിലൊക്കെ കൊടുത്താണ് സാധാരണ, അതിനകത്ത് വാള അടിക്കാറുണ്ട്, അതുപോലെ മഞ്ഞക്കൂരിയും കിട്ടാറുണ്ട്. ഇതൊന്ന് പരീക്ഷണം നടത്തിയാൽ, ഇതെന്താ പരീക്ഷണം നടത്താൻ കാരണം അറിയാം, ഇന്നലെ ആയപ്പോൾ ഞാൻ നമ്മുടെ ഇപ്പം ഈ ചൂണ്ട കെട്ടിയെടുത്ത് ഒരു വെട്ടി ചൂണ്ട ഇട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ചേർമീൻ കിട്ടിയ പോലെ ഒരു വെട്ടി ചൂണ്ടയാണ് ഇട്ടായിരുന്നു, അതിനകത്ത് മീൻ വെട്ടിയായിരുന്നു. മീൻ വെട്ടിയിട്ട് ആ ചൂണ്ട പൊട്ടിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ചൂണ്ട എവിടെ ഇല്ല, ചൂണ്ട പൊട്ടിച്ചുകൊണ്ട് പോയായിരുന്നു, പകുതിയിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഉറപ്പായിട്ട് അവിടെ മീൻ കാണുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം, ഇന്ന് കിട്ടിയ രാവിലെ കിട്ടിയ ആരാനും ചെമ്മീനെല്ലാം കൊടുത്ത് ഇന്ന് വൈകുന്നേരം നമ്മളിവിടെ കൊണ്ട് ആയിരം ചൂണ്ട വെട്ടിട്ട് അതിനകത്ത് നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കും കേട്ടോ. അടിപൊളി ഒരു വാള കിട്ടിയിട്ടുണ്ട്, ഓ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ വാള കിട്ടുന്നുള്ള കാര്യം. അപ്പോൾ എന്താ പറയണ, നമ്മുടെ ഈ വാളവെടുത്തവും ഈ പരീക്ഷണമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം, ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് എത്തിക്കണം.